അപ്പോൾ ഫസ്റ്റ് കുർത്ത ഇതേപോലെ ഒരു ബ്ലൂ കളറ് കുർത്തയാണ്. ഫുൾ ലെങ്ത് ആയിട്ടുള്ള ഒരു അനാർക്കലി ടൈപ്പ് ആയിട്ടുള്ള ഒരു കുർത്തയാണ് ഇത്. മെറ്റീരിയൽ റയോൺ മെറ്റീരിയലാണ്, പക്ഷെ നമുക്കിത് തൊടുമ്പോഴൊക്കെ ഒരു കോട്ടൻ്റെ പോലെ തോന്നും. പിന്നെ കഴുത്ത് ഒരു വി കട്ടായിട്ടുള്ള കഴുത്താണ്. കഴുത്തിൻ്റെ ഇവിടെ ഇതുപോലെ ഒരു ഇങ്ങനെ തൂങ്ങണത് കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരു റൗണ്ടായിട്ടുള്ളൊരു ഷേപ്പുണ്ട്. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ലാർജാണ്. ഇതിൻ്റെ പല സൈസും ഇതിൽ അവൈലബിളാണ്. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു സീത്രോ ആയിട്ടുള്ളൊരു മെറ്റീരിയലാണെന്ന് തോന്നുന്നു. അപ്പം നമുക്കിത് ഒരു ഇന്നർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ കൈ ഇതുപോലെയാണ്, ഫുള്ളില്ല എന്നാലും ഹാഫല്ല, ആ ഒരു സൈസിലാണ് കൈ. നമുക്ക് ഇതിൻ്റെ പാൻറ് നോക്കാം. പലാസോ ആണ് ഇതിൻ്റെ പാൻറ്. നല്ല സോഫ്റ്റാണ് പാൻറ്. ഇതേപോലെ ബ്ലൂ കളർ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ അരയുടെ ഭാഗം ഇതുപോലെ ഒരു ടൈറ്റായിട്ടുള്ള ഇലാസ്റ്റിക്കാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിൻ്റെ ഷോളും നോക്കാം. ഷോളിലാണ് ഇതിൻ്റെ ഫുള്ള് വർക്ക്. ഇതുപോലെ ചെറിയൊരു വർക്ക് ഇതിൽ കൊടുത്തിട്ടുണ്ട് ഫുള്ളായിട്ട്. ഒരു സിൽവർ കളറല്ല, സോറി, ഒരു ഗോൾഡൻ കളറിലായിട്ട് ഫുൾ വർക്കാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഷോളിൻ്റെ താഴെ ഭാഗത്ത് ഒന്നുമില്ല കേട്ടോ, വർക്കൊന്നുമില്ല. ഇതുപോലെ ഒരു സൈഡിലായിട്ട് ചെറിയ ഇങ്ങനെ തൂങ്ങണത് ചെറിയ ഇതായിട്ട് കൊടുത്തിട്ടുണ്ട്. താഴെ ഭാഗത്തൊന്നും ഇതുപോലെ വർക്കൊന്നുമില്ല. നല്ല സുഖമാണ്, നല്ല കംഫർട്ടബിളായിട്ട് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോഴൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ്. ഇതിൻ്റെ ഷോളിൻ്റെ അറ്റത്താഴ്ച ഇതുപോലെ ചെറിയ ഇത് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഐറ്റം ഒരു പിങ്ക് കളറ് കുർത്തയാണ്. ഇതുപോലെ റയോൺ മെറ്റീരിയൽ തന്നെയാണ്. നല്ല സോഫ്റ്റായിട്ടുള്ള, പറയാതിരിക്കാൻ വയ്യ, നല്ല സോഫ്റ്റായിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. നമുക്ക് ഇടുമ്പോൾ തന്നെ നല്ല കംഫർട്ടബിളാണ്. അപ്പോൾ ഇതിൻ്റെ കഴുത്ത് പറഞ്ഞാൽ ഏത് യു കട്ടാണ്. കഴുത്തിൻ്റെ ഭാഗത്തായിട്ട് ഇതുപോലെ എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട്. നല്ല കംഫർട്ടബിൾ, നമുക്ക് ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ തൊടുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റാണ്. ഇത് ഞാൻ ലാർജ് തന്നെയാണ് എടുത്തിരിക്കുന്നത് സൈസ്. ഇതും ഇതിൻ്റെ പല സൈസും അവൈലബിളാണ്. ഇതുപോലെ താഴേക്ക് വരുമ്പോൾ ഇതുപോലെ ചെറിയ എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട്. മെറ്റീരിയൽ നല്ല സോഫ്റ്റാണ്. ഇനി കൈയിൻ്റെ ഭാഗത്ത് ഇവിടെ താഴെയായിട്ട് ഇതുപോലെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. കൈ ഫുള്ളല്ല കേട്ടോ, ആ ഒരു പകുതിയാണ്. ഹാഫ്, നേരത്തെ പറഞ്ഞതുപോലെ ഹാഫല്ല, ഫുള്ളല്ല, അതുപോലെയുള്ളൊരു കൈയാണ്. നല്ല സോഫ്റ്റാണ് മെറ്റീരിയൽ. ഇതിൻ്റെ പല കളറും ഇതിൽ അവൈലബിളാണ്. ഇതിൻ്റെ കളർ ചേഞ്ച് ആയിട്ടുള്ള പല ഇതിലുണ്ട്. അപ്പോൾ ഇതേപോലെ ചെറിയ താഴെയായിട്ട് ഇതുപോലെ ചെറിയ ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട്. മെറ്റീരിയൽ നല്ല സോഫ്റ്റാണ്, നല്ല കംഫർട്ടബിളാണ് ഇടാൻ. പിന്നെ നമുക്ക് അപ്പോൾ ഇതാണ് ഇതിൻ്റെ പാൻറ്, പലാസോ പാൻറ് തന്നെയാണ്. ഇതിൻ്റെ അരഭാഗത്തായിട്ട് ഇതേപോലെ നല്ല ടൈറ്റായിട്ടുള്ള അലാസ്റ്റിക്കാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇടുമ്പോൾ നല്ല കംഫർട്ടബിളായിരിക്കും. ഇതുപോലെ ഫുൾ ലെങ്ത് ഇങ്ങനെയാണ്. നല്ല വീതിയുള്ള പലാസമാണ് കൊടുത്തിട്ടുള്ളത്. ഇതുപോലെ നല്ല വീതിയുണ്ട്, ഇടാനും നല്ല കംഫർട്ടബിളാണ്. അപ്പോൾ ഇത് വൈറ്റ് കളറാണ് കൊടുത്തിട്ടുള്ളത് ഇതിന്.
നല്ല സുഖമുണ്ട് ഇടുമ്പോൾ. അപ്പോൾ മെറ്റീരിയൽ നല്ല മെറ്റീരിയലാണ്. അപ്പം നിങ്ങൾക്ക് എന്തായാലും ഇത് വിശ്വസിച്ച് വാങ്ങാം, ഒരു കുഴപ്പമില്ല. അപ്പം നല്ല ഡ്രസ്സാണിത്. പിന്നെ ഇതിൻ്റെ പലാസോ എനിക്ക് കുറച്ച് നേലടിക്കണതായി തോന്നി, വേറെ കുഴപ്പമൊന്നുമില്ല. ഇനി നെക്സ്റ്റ് ഐറ്റം ഇതുപോലെ ഒരു ഗ്രീൻ കളർ കുർത്തയാണ്. ഒരു ചാണകപ്പച്ച, ഒരു കരിഞ്ഞ പച്ച എന്നൊക്കെ പറയുന്നത് പോലെ, അതുപോലെ ഒരു കളറ് കുർത്തയാണ്. ഫുൾ വർക്കാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്, ഫുള്ളായിട്ട് വർക്കുണ്ട്. കയ്യിലും ബാക്കിലും ഒക്കെ ആയിട്ട് നല്ല വർക്ക് കൊടുത്തിട്ടുണ്ട്. കഴുത്ത് ഒരു സാധാ കഴുത്താണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. കഴുത്തിൻ്റെ ഇവിടെ ആയിട്ട് കുറച്ച് ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഫുൾ വർക്കാണ് ഇത് കൊടുത്തിട്ടുള്ളത്. ഇനി കൈ ഇതുപോലെ ഹാഫ് കൈയാണ് കൊടുത്തിട്ടുള്ളത്. കൈയിൻ്റെ ഇവിടെ ആയിട്ടും നല്ലോണം വർക്കുണ്ട്, ഫുൾ വർക്കാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് ഫുള്ളായിട്ട് ഇങ്ങനെ വർക്കാണ് കൊടുത്തിട്ടുള്ളത്. ഹാൻഡ് വർക്കൊന്നുമല്ല, എംബ്രോയിഡറി വർക്കുമല്ല, ഇതുപോലെ ഒരു പെയിൻറ് വർക്കാണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇതുപോലെ നല്ല ഒരു ഗോൾഡൻ കളറായിട്ട് വർക്കാണ്, സോറി, കളറാണ് കൊടുത്തിട്ടുള്ളത്. ഫുൾ വർക്കാണ് ഇതിന്. ഇതുപോലെ ഉള്ളിലായിട്ട് വർക്കൊന്നുമില്ല ഈ കളറിൻ്റെ ഇതൊന്നും. ഇനി നമുക്ക് ഇതിൻ്റെ പാൻ്റ് ഒന്ന് നോക്കാം. ഇതും പലാസോ പാൻ്റ് തന്നെയാണ്. ഇതിൻ്റെ അരഭാഗം ഇതുപോലെ അലാസ്റ്റിക് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. നല്ല ടൈറ്റുള്ള അലാസ്റ്റിക് തന്നെയാണ്. ഇതിൻ്റെ താഴെ ഭാഗത്തായിട്ട് ഇതുപോലെ കാലിൻ്റെ താഴെ, പലാസോവിൻ്റെ താഴെയായിട്ട് ഇതുപോലെ വർക്ക് കൊടുത്തിട്ടുണ്ട്. നേരത്തെ കുർത്തയിൽ കൊടുത്ത അതേ വർക്ക് തന്നെയാണ് പലാസോയിലും കൊടുത്തിട്ടുള്ളത്. ഫുൾ ലെങ്ത്, നല്ല ലെങ്ത് ഉണ്ട് ഇതിന്. നല്ല വലിയ പലാസോ ആണ് ഇതിന്. ഉള്ളിലായിട്ട് ഇതിൻ്റെ വർക്ക് ചെറുതായിട്ടൊന്ന് കാണാൻ പറ്റും. അപ്പോൾ ഞാനിത് അലക്കിയിട്ടൊന്നുമില്ല, അപ്പോൾ ഇതിൻ്റെ കളറ് പോവോ ഇല്ലയെന്ന് എനിക്കറിയാൻ പറ്റൂല, അറിയില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിതിൻ്റെ ഷോള് കാണാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഷോള്. ഫുൾ വർക്കാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. പാൻറ്റിലും അതുപോലെ കുർത്തയിലും കൊടുത്ത അതേ വർക്കും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഗോൾഡൻ കളറിലായിട്ടുള്ള വർക്കാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഷാളിൻ്റെ മുഴുവനായിട്ടും ഇതുപോലെ ചെറിയ വർക്ക് ഇത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഷോളിൽ അധികം കനമില്ലാത്ത പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇത് തീരെ ഒരു കട്ടിയില്ല. അപ്പോൾ ഞാൻ നേലടിക്കുന്നത് പോലെ എനിക്ക് തോന്നി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ നമുക്ക് ഓൾ ഒന്നാക്കിയിടുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു.